ഇസ്രായേലിനെ നിങ്ങൾ കുറ്റം പറയരുത്. ഇസ്രായേലിന് ഇന്ന് ലോകത്തെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ കഷ്ടപ്പെട്ട് നേടിയതാ. ഞാൻ ഇസ്രായേലിന് 10-25 വട്ടം പോയിട്ടുണ്ട്. ഒരു പോലീസുകാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒരു പട്ടാളക്കാരൻ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഡ്യൂട്ടി ഡ്യൂട്ടി പോലീസ് സ്റ്റേഷനിൽ കസേരയില്ലാത്ത ഒരു പോലീസ് സംവിധാനം ലോകത്തുണ്ടെങ്കിൽ ഇസ്രായേലില്ല. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പണിയെടുക്കുന്ന ഒരാൾക്കൊരു കസേര ഉണ്ടാവും. പോലീസുകാർക്ക് ഒരു കസേര ഉണ്ടാവില്ല. അവര് ഓൺ ഡ്യൂട്ടി, പോലീസ് സ്റ്റേഷൻ കസേര ഉണ്ടാവില്ല. അവര് ഇന്റലിജന്റാ. അങ്ങനത്തെ ജനത നേടുമല്ലോ. നമ്മൾ വെറുതെ എന്തിനാ കുറ്റം പറയുന്നത്? കർമ്മം ചെയ്യുന്ന ഒരു ജനത നേടൂലേ? ആ നമിക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതുനാകം നരകവും അതുപോലെ. നമിക്കുകിൽ ഉയരാം, നടുകിൽ തിന്നാം. നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് തിന്നാം. അവർ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചു. ലോകം മുഴുവനും അവരറിയില്ലായി. അറബികൾ മുഴുവനും അവരെ ആക്രമിച്ചു 1967. അറബ് ലോകത്തെ മുഴുവനും ഇനി ഒരു യുദ്ധത്തിന് ശേഷിയില്ലാത്ത വിധത്തിൽ അവർ തകർത്തത് 7 ദിവസം കൊണ്ടാണ്. അത് ജൂതന്മാർ പറയുന്നത് അത് ഞങ്ങളുടെ ബദർ യുദ്ധമായിരുന്നു. 1967 പരിസരത്തെ മുഴുവനും അറബ് സമൂഹങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. എത്ര ദിവസം കൊണ്ട്? 7 ദിവസം. 6 ദിവസം തകർത്ത് തരിപ്പണമാക്കി. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ജനതയോട് കൂറുണ്ട്, അവർക്ക് അവരുടെ സംവിധാനത്തോട് കൂറുണ്ട്, അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തോട് ആത്മാർത്ഥനുണ്ട്. അങ്ങനത്തെ ഒരു ജനത ആരാണെങ്കിലും അള്ളാഹു അവരെ ജയിപ്പിക്കും. അള്ളാഹു റഹ്മാനാണ്. ആര് കർമ്മം ചെയ്തോ അവരെ കർമ്മത്തെ അള്ളാഹു തന്നെ സൗകര്യപ്പെടുത്തി കൊടുക്കും. ഇതേ രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളുടെ രഹസ്യങ്ങളെ ചോർത്തിക്കൊടുത്തത് ഇസ്രായേലിന് അന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളാണ്. അതാ രസം. ലോകത്തെ ഏറ്റവും വലിയൊരു യുദ്ധമാണ് 1967 അറബ് ഇസ്രായേൽ യുദ്ധം. ഏറ്റവും വലിയൊരു കളവാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എത്ര സമയമാണ് അയാൾ ആ കളവ് പറയാൻ വേണ്ടി പറഞ്ഞറിയും. എന്താണെന്നറിയോ? അബ്ദുൽ അസീസ് രാജാവ് എന്ന് പറയുന്ന സൗദി ഗവൺമെൻറ്റിൻ്റെ രാജാവ്, അദ്ദേഹം ഫലസ്തീനികളെ ഒറ്റക്കൊടുക്കുകയും ഫലസ്തീൻ രാജ്യം ഇസ്രായേലിന് വിട്ടുകൊടുക്കുകയും ചെയ്ത ചാരനാണ്. അതയാൾ കത്തെഴുതിയിട്ടുണ്ട്. ആ കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കത്ത് കാസിമി വായിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് ഈ കാസിമിയുടെ ഇതുപോലെയുള്ള, അതാണ് പറഞ്ഞത്, നെറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കണം. ഏറ്റവും ചുരുങ്ങി നമ്മൾ അസിയാംസനോടെങ്കിലും ചോദിച്ചാൽ മതി, ഇവർക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. വരട്ടെ. 1919 ദീർഘമായ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ വളരെ പ്രവിശാലമായ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ കറുത്ത പുള്ളി പെർസി കോക്സുമായി വഹാബിയായ അബ്ദുൽ അസീസ് നടത്തിയ കരാറാണ്. ആ കരാർ ഞാൻ കാണിക്കാം. ഒന്ന് കണ്ടു നോക്ക്. അനസ് സുൽത്താൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഫൈസൽ അൽ സൗദ് അഖർവ ഐതരിഫു അൽഫ മറ. അന്നയാൾ ഹിജാസിന്റെ സുൽത്താനല്ല, സൗദി എന്ന രാജ്യവും അന്നില്ല. ഈ കരാറിന്റെ പേരിൽ പിന്നീട് ബ്രിട്ടൻ കൊടുത്തതാണ് ഇന്നത്തെ സൗദിയ. പെർസി കോക്സുമായി ഞാനിതാ കരാറപ്പെടുന്നു, സമ്മതിക്കുന്നു. അൽഫമറ 1000 തവണ മന്ദൂബി ഫരീത്വാനി അൽ ഉലമാ ലാ മാനിഅ ഇന്ദി. ബ്രിട്ടീഷ് മഹാബ്രിട്ടന്റെ വക്താവായ പെർസി കോക്സുമായി ഞാനിതാ കരാറിൽ സമ്മതിക്കുന്നു. ലാ മാനിഅ ഇന്ദി. എന്റെ അടുക്കൽ ഒരു വിലക്കും വിലക്കുമില്ല, തടസ്സവുമില്ല. ഫലസ്തീൻ കൊടുക്കുന്നതിൽ മസാക്കീനിൽ യഹൂദി മിസ്കീമാർക്ക് കൊടുക്കാൻ എനിക്കൊരു വിരോധവുമില്ല. ആരാണ് ഈ പറയുന്ന മിസ്കീമാര്? സിയോണിസ്റ്റുകള്. അവർ മിസ്കീമാരാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഇന്നറിയാം, അന്നും അറിയാം. പക്ഷേ ഇയാൾക്ക് വേണ്ടത് വഹാബിയത്താണ്. ചതിച്ചു ഈ വഹാബി. മുസ്ലിം സമുദായത്തിന്റെ കണ്ട കോടാലി കഴുത്തിൽ കോടാലി വെച്ചത് ഈ വഹാബിയാണ്, അബ്ദുൽ അസീസ് എന്ന വഹാബി. ഇയാളെപ്പോലെ, ഈ വഹാബിയെ പോലെ മുസ്ലിം ലോകത്തെ ചതിച്ച വേറൊരാളില്ല. കണ്ണുകള്,
എന്താണ് ഇയാൾ പറഞ്ഞത്? ഇയാൾ എന്താണ് കാണിച്ചത്? അബ്ദുൽ അസീസ് രാജാവ് ബ്രിട്ടീഷ്കാരനായിട്ടുള്ള വ്യക്തിക്ക് കൊടുത്തു. അനസ് സുൽത്താൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ആൽ ഫൈസൽ ആൽ സഊദ്, ഞാൻ എന്തു ചെയ്യുന്നു, 1000 തവണ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പിന്നെ ബർസി കോക്സിന് ഞാൻ പറയുന്നു, എന്താണ് ലാ മാനിഅ ഇൻദി മിൻ ഇതാഇ ഫലസ്തീൻ ലിൽ മസാകീനിൽ യഹൂദ് എന്ന് പറഞ്ഞിട്ട്, ഈ ജൂതന്മാർക്ക് ഈ ഫലസ്തീൻ്റെ ഭൂമി കൊടുക്കാൻ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത് അബ്ദുൽ അസീസ് രാജാവ് എഴുതിയ കത്താണ്. ഇയാൾ ചതിയനാണ്, വഞ്ചകനാണ്. ഞാൻ പറയുന്നു, അബ്ദുൽ അസീസ് രാജാവ് ഒരു ചതിയും നടത്തിയിട്ടില്ല. എല്ലാ ചതിയും വഞ്ചനയും നടത്തിയത് റഹ്മത്തുള്ള ഖാസിമിയാണ്. അബ്ദുൽ അസീസ് രാജാവിനെ പറ്റി ഇയാൾ എന്തൊക്കെ പറഞ്ഞോ ആ എല്ലാ വിശേഷണത്തിനും 100 ക്ക് 100 യോജിച്ചത് റഹ്മത്തുള്ള ഖാസിമിയാണ്. നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, ഇത് കള്ളക്കത്ത്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അബ്ദുൽ മജീദ് ഹംദാൻ എന്ന് പറയുന്ന ഫലസ്തീനിലെ കമ്മ്യൂണിസ്റ്റ് രാജാവുണ്ടാക്കിയ കള്ളക്കത്താണിത്. തെളിവാണോ? ഞങ്ങൾ വെറുതെ പറയില്ല, നെറ്റ് നിർത്തു പറയില്ല, ഞങ്ങൾ തെളിവാണ് പറയും. നിങ്ങൾക്കിത് നെറ്റ്, ഇത് ആർക്കും അടിച്ചു നോക്കിയാൽ കിട്ടും നെറ്റിൽ, ഈ കത്തുണ്ട്. പക്ഷെ ഈ കത്ത് അബ്ദുൽ അസീസ് രാജാവിൻ്റെ കൈപ്പടയിലല്ല എഴുതിയിട്ടുള്ളത്. അറബി പോലും അറിയാത്ത, അറബി എഴുതാൻ അറിയാത്ത ഒരു കാട്ടറബിയുടെ അറബിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ എഴുത്ത് ആ കാണിച്ചു കൊടുക്കും മോനെ. അബ്ദുൽ അസീസ് രാജാവിൻ്റെ അതല്ല, അബ്ദുൽ അസീസ് രാജാവിൻ്റെ, അബ്ദുൽ അസീസ് രാജാവിൻ്റെ കൈപ്പട ശരിക്ക് നിങ്ങൾക്ക് കാണാം. അബ്ദുൽ അസീസ്, അതെ, അബ്ദുൽ അസീസ് രാജാവിൻ്റെ യഥാർത്ഥത്തിലുള്ള കൈപ്പടയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്, കണ്ടോ? അബ്ദുൽ അസീസ് രാജാവിൻ്റെ യഥാർത്ഥത്തിലുള്ള കൈപ്പടയാണിത്. ഇനി കാസിമി കാണിച്ച കൈപ്പട എന്ന് കാണിച്ചു കൊടുക്കും. കാസിമി അത് ഒന്ന് ഷോർട്ടാക്കി കൊടുക്കും, ആ അങ്ങനെ കണ്ടോ. കാസിമി കാണിച്ച കള്ളക്കത്തിൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ കയ്യെത്തി നോക്കി, നിങ്ങൾ ഒരു കാട്ടറബിക്ക് പോലും, കാട്ടറബി പോലും ഇങ്ങനെ എഴുതൂല, അത്രയും മോശം. മാത്രമല്ല അതിൽ അറബി തെറ്റുണ്ട്. അബ്ദുൽ അസീസ് രാജാവ് എപ്പോഴും അനൽ മലിക്കു എന്ന് പറഞ്ഞിട്ട് തുടങ്ങൂല, കേട്ടോ. ഇത് പൊളിക്കാണ്, ശരിക്ക് പൊളിക്ക. സമസ്തയുടെ ഈ കാസിമിയുടെ നുണകൾ ഓരോന്നോരോന്നായിട്ട് ഇവിടെ പൊളിക്കാണ്. നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ പൂട്ടിപ്പോണ്ടി വരും, മനസ്സിലായോ? അള്ളാഹിൻ്റെ കിതാബ് അഹ്ലു സുന്നെ എതിർക്കങ്ങൾ ഈ കള്ള കത്തിട്ട് വരിക, എന്താ വിചാരിച്ചത്? മഹാനായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ പേരിൽ നിങ്ങൾ ബുഹ്താനുൻ അലീം, ഏറ്റവും വലിയ നെറികേടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ മഹാനായ മനുഷ്യൻ അറിയുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കള്ളക്കത്ത് ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പറ്റിച്ച പെരും കള്ളനാണ് നിങ്ങൾ, മനസ്സിലായോ? അബ്ദുൽ അസീസ് രാജാവ് ഈ കത്ത് എഴുതിയിട്ടില്ല. അബ്ദുൽ അസീസ് രാജാവിൻ്റെ കൈപ്പട ഞാൻ കാണിച്ചു, ഒന്ന്. രണ്ടാമത്തേത്, അബ്ദുൽ അസീസ് രാജാവ് ഒരിക്കലും അദ്ദേഹം എഴുതുന്ന കത്തിൽ എങ്ങനെ ഉണ്ടാകുക, മിൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ആൽ ഫൈസൽ എന്നുണ്ടാകുക, കേട്ടോളി. എന്നാൽ ഈ കത്തിൽ കാസിമി കാണിച്ച കത്തിൽ എന്താ ഉള്ളത്? കാസിമി കാണിച്ച കത്തിൽ അന അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ, അങ്ങനെ ഒരു കത്ത് അബ്ദുൽ അസീസ് രാജാവ് എഴുതാറേ ഇല്ല. അത് അറബികളും എഴുതാറില്ല. മിൻ എന്ന് തുടങ്ങിയിട്ടാണ്, ഖുറാൻ തന്നെ കത്തിൻ്റെ രൂപമല്ലേ അറബിയിൽ, വിശുദ്ധ ഖുറാൻ തന്നെയല്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കത്തില്ലേ? അപ്പോൾ അള്ളാഹിൻ്റെ ഖുറാൻ ഈ അറബി ശൈലി പോലും ഇല്ലാത്ത, ഇനി കേട്ടോളി. ഇപ്പം രണ്ട് കാര്യം, മൂന്നാമത്തേത് കേട്ടോ, മൂന്നാമത്തെ ശരിക്ക് ശ്രദ്ധിച്ചോ. ഇതൊക്കെ നെറ്റ് നിന്ന് എടുക്കുമ്പോൾ നോക്കണ്ട. ഇനി മിൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ആലു ഫൈസൽ, ആലു ഫൈസൽ എന്നുള്ളത്
എങ്ങനെയാണ് അബ്ദുൽ അസീസ് ആദ്യം എഴുതിയത്? ആ അബ്ദുൽ അസീസ് എഴുതിയ കത്തെന്ന് കാണിച്ചു കൊടുക്കുമോനെ. അബ്ദുൽ അസീസ് എഴുതിയപ്പോൾ ആലു ഫൈസൽ എന്ന് എഴുതിയത് എങ്ങനെയാണ് കേട്ടോ, നോക്കണ്ടോ, ഒന്ന് ഒന്ന് വലുതാക്കി കൊടുക്കാം. ആ ആദ്യത്തെ വരി താഴത്തേക്ക് താഴത്തേക്ക് ആണോ, ഉണ്ടോ, ആലു ഫൈസൽ. ഇങ്ങനെയാണ് അറബി അറിയുന്ന ആൾക്കാർ എഴുതുക. അബ്ദുറഹ്മാൻ ആലു ഫൈസൽ എന്ന് ഇങ്ങനെയാണ് അറബി അറിയുന്ന ആളുകൾ. അബ്ദുൽ അസീസ് രാജാവ് അറബി അറിയുന്ന ആളാണ്. അബ്ദുൽ അസീസ് രാജാവ് അറബി അറിയുന്ന ആളാണ്. ഇങ്ങനെയാണ് അബ്ദുൽ അസീസ് രാജാവ് ആലു ഫൈസൽ. ഇനി കാസിമിൻ്റെ കള്ളക്കത്ത് കാണിച്ചു കൊടുക്കും, കണ്ടോ എങ്ങനെയുണ്ട്. ഇതെന്താ ഇല്ല ഫസലോ? എന്താ കാസിമി നിങ്ങൾ ഒരു നുണ പറയുമ്പം നോക്കി പറയണ്ടേ? നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാം ഏതാ തിരിയില്ല, അറബിയെങ്കിലും കുറച്ചൊക്കെ. നിങ്ങൾ കാസിമി അല്ലേ? നിങ്ങൾ ഈ കള്ളക്കത്ത് കൊണ്ട് എത്ര സമയം? മൂന്ന് തെളിവ് ഞാൻ പറഞ്ഞു. ഇനി കേട്ടോ, ഇനി കേട്ടോളി, ഇനി കേട്ടോ. ഇനി സംഭവം എന്താ അറിയോ? ഈ ഇതിൽ പറയുന്നത് എന്താ, ഞാൻ ഫലസ്തീൻ്റെ ഭൂമി നിങ്ങൾക്ക് തന്നു, എനിക്കതിൽ കുഴപ്പമില്ല. ശരിക്ക് ഈ യഥാർത്ഥത്തിൽ ഫലസ്തീൻ്റെ ഭൂമി ആരുടെ കയ്യിലായിരുന്നു? അത് പണ്ടേ ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു. ഏയ്, പണ്ടേ ബ്രിട്ടൻ്റെ കയ്യിലാണ്. ആ ബ്രിട്ടൻ്റെ കയ്യിലുള്ള ഭൂമി പിന്നൊന്ന് ഈ ആലു പിന്നെ അബ്ദുൽ അസീസ് രാജാവ് കൊടുക്കണോ? പൊട്ടത്തരം വിളിച്ചു പറയാ തെളിവ്. ഇനി കേട്ടോ, ഇനി ഈ കത്തിൻ്റെ അത് കത്തെന്ന് പറയാൻ പറ്റില്ല, അത് എന്തോ ഒരു കാസിമിൻ്റെ കള്ളക്കത്താണ്. ആ കാസിമിയുടെ കള്ളക്കത്തിൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ സീല് നോക്കിക്കോ. അബ്ദുൽ അസീസ് രാജാവിൻ്റെ സീല്, ഇതിൽ കാസിമിൻ്റെ കള്ളക്കത്തിൽ എന്താണുള്ളത്? ഈ കാസിമിൻ്റെ കള്ളക്കത്തിൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ സീല് വട്ടത്തിലാണ്. എന്നാൽ ഒറിജിനൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ സീല് വട്ടത്തിൽ അല്ല, ഒരു ദീർഘവൃത്താകൃതിയിലാണ്, അഥവാ അശ്കുൽ ബൈലാബ്, ഒരു ദീർഘവൃത്തത്തിലാണ് ഒറിജിനൽ അബ്ദുൽ അസീസിൻ്റെ സീല് ഉണ്ടാവുക. പൊളിഞ്ഞിലെ കാസിമി, ഇനിയുണ്ട് ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല. ഏതൊരു അറബി രാജാവും കത്തെഴുതുമ്പോൾ അതിൽ താരീഖ് വെക്കും. കാസിമി നിങ്ങൾ കള്ളക്കത്തെഴുതിയപ്പോൾ താരീഖ് വെക്കാൻ മറന്നുപോയി, കണ്ടോ. അബ്ദുൽ അസീസിൻ്റെ ഒറിജിനൽ കത്ത് കാണിച്ചു കൊടുക്കുമോനെ. അബ്ദുൽ അസീസിൻ്റെ ഒറിജിനൽ കത്തിലുണ്ടോ അവസാനം താരീഖുണ്ട്? ഏയ്, അബ്ദുൽ അസീസിൻ്റെ ഒറിജിനൽ കത്തിൽ അവസാനത്തിൽ ചരിത്രം അതിൻ്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി കാസിമിയുടെ കള്ളക്കത്ത് കാണിച്ചു കൊടുക്ക്. കാസിമിയുടെ കള്ളക്കത്തിൽ ഡേറ്റ് ഇല്ല. ഒരു രാജാവ് കത്തെഴുതുമ്പോൾ താരീഖില്ലാതെ കത്തെഴുതുകയില്ല എന്ന സാമാന്യ ബുദ്ധി പോലുമില്ലാത്ത കാസിമി, നിങ്ങൾ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഞ്ചിച്ചില്ലേ? ഈ എത്ര സമയമാണ് നിങ്ങൾ ഈ കത്തിൻ്റെ പേരിൽ അബ്ദുൽ അസീസ് രാജാവിനെ ശകാരിച്ചത്? ആ മഹാനായ മനുഷ്യനെ നിങ്ങൾ ചീത്ത വിളിച്ചത്, ആ മഹാനായ മനുഷ്യനെ നിങ്ങൾ ചതിയനാക്കിയത്, ആ ചതിയും വഞ്ചനയും കുതന്ത്രവും ഈ കേരളത്തിൽ കാണിച്ചത് നിങ്ങളാണ് കാസിമി. ഒറിജിനൽ കള്ളൻ നിങ്ങളാണ്. ഇതൊക്കെ നിങ്ങളെന്താ വിചാരിച്ചത്? ഇതൊന്നും സലഫികൾക്കിവിടെ കറോ വഹാബികളവിടെ സലഫികൾ കണ്ട് പൊളിഞ്ഞു പോയിന്നോ? നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒക്കെ കളവാണ്, തനിച്ച കളവ്. എന്തു നേട്ടമാണ് കാസിമി നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ തുടക്കം ഞാൻ ഹക്കല്ലാത്ത ഒന്നും പറയില്ല, തെളിയിക്കൂ നിങ്ങൾ. അബ്ദുൽ അസീസ് രാജാവിൻ്റെ ഈ കത്ത് വ്യാജമാണെന്നതിന് 5 തെളിവുകൾ ഞാൻ പറഞ്ഞു ഇവിടെ. ഇതിനെ ഗണ്ണിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ട്, അങ്ങനെയാണ് ധൈര്യം കാണിക്കേണ്ടത്. ഈ കള്ളക്കത്ത് കാണിച്ചിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കുന്ന കാസിമി, അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെടുമല്ലെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിച്ചു. സലഫികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എത്ര 100 കളവുകൾ പറഞ്ഞാലും ഈ കളവുകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഹക്കിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകും. നിങ്ങൾ സിമെൻറ്റ് കച്ചവടമായിട്ട് കൂടേണ്ടി വരും, മനസ്സിലായോ? അല്ലെങ്കിൽ മുടി കച്ചവടം, അതിൽ നിങ്ങൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് സമസ്തക്കാരെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ മാറാപ്പിന് നിങ്ങൾ പേറേണ്ടതുണ്ടോ? മനസ്സിലായോ? കള്ളത്തരം പറയാ.